തിരുബലിയാകുമൾത്താരയിൽ ഒരു വേള ബലിയേകുവാൻ കനലെരിയുന്ന ഹൃദയങ്ങളാ അണയുന്നു നിൻ സന്നിധേ കൃപചൊരിയു തിരുസുതലെ ആത്മാവിൽ കുളിരേകാൻ വരമരുളു നല്ലിടയ ജീവന്റെ സ്വരമേകാൻ തിരുബലിയാകുമൾ താരയേ ഒരു വേള ബലിയേകുവാൻ കനലെരിയുന്ന ഹൃദയങ്ങളാ അണയുന്നു നിൻ സന്നിധേ നിന്നോടു ചേരാൻ കനിയേണം ദേവ സ്നേഹമേ നിന്നാലയം നിന്നോടു ചേരുന്നു ഞാൻ നാഥനേ നിന്നാദമാ നിന്നോടലിയുന്നു ഞാൻ തിരുബലിയാകുമൾ താരയിൽ ഒരു വേള ബലിയേകുവാൻ കനലെരിയുന്ന ഹൃദയങ്ങളാ അണയുന്നു നിൻ സന്നിധേ ഹാലേലുയ്യ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം. വെള്ളത്തിന് മീതെ നടക്കുന്നു. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതമെന്ന് പറഞ്ഞ് ഭയനിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവെ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറി കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോ ഹല്ലേലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കി ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്ന ഓരോ മക്കളെയും ചേർത്ത് പിടിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. സകലത്തിൻ്റെ ഉടയവനായവനെ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. സകല സൃഷ്ടിയുടെയും പിതാവായി ഇന്നും ജീവിക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ ബലിയർപ്പിച്ച് പീഡാനുഭവത്തിലൂടെ, കുരിശുമരണത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ കഷ്ടം അനുഭവിച്ച ദൈവപുത്ര, അവിടുന്ന് ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മക്കളാണ് ഞങ്ങൾ ഓരോരുത്തരുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുത്തെ ദിവ്യ സ്നേഹത്തെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവാ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. ജീവിതവഞ്ചിയിൽ കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോഴും പ്രതികൂലങ്ങളുടെ കാറ്റടിക്കുമ്പോഴും തിരമാലകളിൽപ്പെട്ട് ഉലയുമ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഒരു കർത്താവിനെ ഹൃദയ കണ്ണുകൾ കൊണ്ട് ദർശിക്കുവാനും അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അവിടുന്ന് കൃപ നൽകിയിരിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു. കടലിനു മീതെ നടക്കുന്ന കർത്താവ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു. ഭയപ്പെടേണ്ട, ഏത് തിരമാലയ്ക്ക് മുകളിൽ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അവിടുന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ ദയയ്ക്ക് തക്കവണ്ണം ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്ന കർത്താവാണെന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, അങ്ങേക്ക് സ്തുതി. നിൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു എന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വഴി നടത്തണമേ. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. സർവശക്തനായ ദൈവ സഹായവുമായി യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാനെന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, പൂർണ്ണ തൃപ്തിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഇന്ന് വരെയും നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയുവാനും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഒന്നിനെക്കുറിച്ചും ആകുലരാകാതെ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനത്താൽ ഞങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും അവിടുന്ന് കാത്തുകൊള്ളുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ഉറപ്പുള്ള താങ്ങും സംരക്ഷണവും, ചുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും, വീഴാതിരിക്കാൻ ഉറപ്പുവാണെന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അനന്ത സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, അചഞ്ചലമായ വിശ്വസ്തയാൽ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് അവിടുന്ന് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നു.
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യാവസ്ഥ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് രണ്ടാമത് വരും, അന്ന് ജീവകിരീടം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ. ആശയാം പൊൻദീപമായി വാഴുമെന്നാഥനെ, താലമായ ജീവിതം നൽകിയിടാനെന്നും അലിവോടെ നാഥ നിന്നോടു ചേരാൻ കനിയേണം ദേവ. സ്നേഹമേ നിന്നാലയം, നിന്നോടു ചേരുന്നു ഞാൻ. നാഥനേ നിന്നാദമാ, നിന്നോടലിയുന്നു ഞാൻ. തിരുബലിയാകുമൾത്താരയിൽ ഒരു വേള ബലിയേകുവാൻ, കനലെരിയുന്ന ഹൃദയങ്ങളാ അണയുന്നു നിൻ സന്നിധേ. കൃപ ചൊരിയൂ തിരുസുതനെ, ആത്മാവിൽ കുളിരേകാൻ വരമരുളു നല്ലിടയ, ജീവന്റെ സ്വരമേകാൻ. തിരുബലിയാകുമൾത്താരയിൽ ഒരു വേള ബലിയേകുവാ, കനലെരിയുന്ന ഹൃദയങ്ങളാ അണയുന്നു നിൻ സന്നിധേ. Music Factory.